അനിയമ്പിള്ള വല്ലതും കഴിച്ചോളൂ. കഴിച്ചാൽ ഉടനെ പുറപ്പെട്ടോളാൻ പറയും. അതുകൊണ്ട് കഴിച്ചില്ല. ഒരാഴ്ചത്തേക്കൂടെ എനിക്ക് സമയം തരണം. അതിനിടയിൽ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. എന്നിട്ട് ഞാൻ പോക്കോളാം. കഴിഞ്ഞ ദിവസം പാളയം മാർക്കറ്റിനടുത്ത് CMന്റെ കാറ് കിടക്കുന്നതായിട്ട് അറിഞ്ഞു. അതൊരു ഇഷ്യൂ ആയി. അതിൽ അനിയമ്പിള്ളയ്ക്ക് എന്താ പങ്ക്? കുറച്ച് നല്ല മുറുക്കാൻ ചവയ്ക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ എങ്ങും അത് കിട്ടിയില്ല. സ്വന്തം അളിയനാണല്ലോ എന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അതൊരപരാധമായിട്ട് കാണരുത്. മുറുക്കാൻ വായിക്കാൻ മുഖ്യമന്ത്രിയുടെ കാറ് അനിയമ്പിള്ള ചേട്ടൻ അത് ചെയ്തത് ഏതായാലും ശരിയായില്ല. അതെന്ന് പറയണ്ട, ഇയാൾ ചെയ്തിട്ടുള്ളത് ഏതാ ശരിയായിട്ടുള്ളത്? ഡോ, ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും വന്ന് സുഖവാസം നടത്താനുള്ള സ്ഥലമല്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. മനസ്സിലായോ? എന്റെ ഭാര്യ സുമയും താനുമായിട്ടുള്ള ബന്ധുത്വം എങ്ങനെയാ? അല്ല, പെങ്ങടെ വകയിലുള്ള വല്യമ്മയുടെ രണ്ടാം സംബന്ധക്കാരന്റെ വളർത്തുമകൻ. അതെ. അല്ല, ഒന്നുമില്ലല്ലോ. അളിയൻ അളിയനെന്ന് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞാൽ നാറ്റിക്കരുത്. എന്ത് പറഞ്ഞാലും കേക്കില്ല. ഇറക്കി വിട്ടാലോട്ട് പോകത്തൂല്ലാന്ന് പറഞ്ഞ. എന്നാൽ ഒരു കാർഷിക ലോണോ തൊഴിലില്ലായ്മ വേതനമോ ഒപ്പിച്ച് തന്ന് എന്നെ സഹായിക്കുമോ? നടപ്പില്ല. അതൊന്നും നിങ്ങൾക്കുള്ളതല്ല. ശരി, വേണ്ട. അനിയമ്പിള്ളേ, തനിക്കിവിടെ കുറച്ച് സ്വാതന്ത്ര്യം തന്നു കരുതി മേലാൽ ഇമ്മാതിരി മണ്ടത്തരങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നള്ളിക്കരുത്. പലതും നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ താൻ ആളുകളുടെ എന്നൊക്കെ 50-100 വെച്ച് പിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പച്ച കള്ളം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടെ വന്ന 2 പേരും എന്നോട് പറഞ്ഞേ. ഇനി അവന്മാര് പിരിച്ചിട്ട് പാവപ്പെട്ട എന്റെ തലേ കെട്ടി വെച്ചാണ്. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. മേലെ അവിടെ കണ്ടുപോകരുത്. ലാസ്റ്റ് ബസ് ഇപ്പൊ പോയി കാണും. നാളെ നേരം എടുത്ത് ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ പോകൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോവും. അതിന് ഈ സാധുവിനെ കുറ്റം പറയരുതേ. പെങ്ങളെ, 2 ഏത്തമ്പഴത്തിനും കുറച്ച് ഉപ്പുമാവിനും ഇത്തിരി കടലയ്ക്കും 1 പുഴുങ്ങിയ താറാമുട്ടയ്ക്കും ഞാൻ കിച്ചണിൽ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. തട്ടിക്കളയരുതേ. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ.